പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നിങ്ങൾ ഓരോരുത്തരും നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളാണെന്ന് എനിക്കറിയാം. ഭാവിയിലൊരു നല്ല ഡോക്ടറായി തീരുക എന്നതാണ് നിങ്ങളുടെ സ്വപ്നവും. സോ മക്കളെ, നീറ്റ് എക്സാമിലേക്ക് ഇനിയും നമുക്ക് വെറും ഒരു മാസമാണുള്ളത്. സോ ഈ ഒരു മാസത്തിനെ, ഇനിയുമുള്ള ആ കുറഞ്ഞ സമയത്തിനെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ ഈ ലാസ്റ്റ് ലാബ് നമുക്ക് സക്സസ്ഫുള്ളി വിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇനിയുള്ള ഈ സമയം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് വ്യക്തമായ പ്ലാൻസ് വേണം, കൃത്യമായ സ്ട്രാറ്റജീസ് വേണം. സൈലം ലേണിംഗ് നിങ്ങളോട് അനൗൺസ് ചെയ്തിരുന്നു, നിങ്ങൾക്ക് ഇനിയും ഫോളോ ചെയ്യാൻ കൃത്യമായ സ്ട്രാറ്റജീസ് സൈലം ലേണിംഗ് തന്നെ അഡ്വൈസ് ചെയ്തു തരുവാണ്. സോ സൈലം ലേണിങ്ങിൻ്റെ ഡിഫറൻറ്റ് സ്ട്രാറ്റജീസ്, അതിലെ സ്ട്രാറ്റജി നമ്പർ 1 നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനാണ് ഞാനിന്നിവിടെ എത്തിയിരിക്കുന്നത്. എൻ്റെ പേര് രജീഷ് രാധാകൃഷ്ണൻ, സൈലം ലേണിങ്ങിലെ ഒരു ഫിസിക്സ് അധ്യാപകനാണ്. സ്റ്റെപ്പ് നമ്പർ 1, ഫിസിക്സ് ആണ് നമുക്ക് ഓരോരുത്തർക്കും, നിങ്ങൾക്ക് ഓരോ സ്റ്റുഡൻസിനും ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റ്. അപ്പോൾ ഈ ഫിസിക്സിനെ നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് ഇനിയുള്ള ഈ ഷോർട്ട് ടൈം പീരീഡിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി മാക്സിമം ക്വസ്റ്റ്യൻസ് നീറ്റ് എക്സാമിന് എങ്ങനെ അപ്പിയർ ചെയ്യാം, അതിന് കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്യണം. സോ എനിക്ക് സ്റ്റെപ്പ് നമ്പർ 1-ൽ പറയാനുള്ളത്, നിങ്ങൾ ഫിസിക്സിലെ 30 ചാപ്റ്റേഴ്സ്, പ്ലസ് വൺ പ്ലസ് ടു നമുക്ക് ടോട്ടൽ 30 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 30 ചാപ്റ്റേഴ്സിൽ ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ടോപ്പ് ഫേവറേറ്റ് ചാപ്റ്റേഴ്സ് ഉണ്ടാവും. മേ ബി ചിലർക്ക് അത് മെക്കാനിക്സിൽ നിന്നാവാം, ചില വിദ്യാർത്ഥികൾക്കത് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ചാപ്റ്റേഴ്സ് ആവാം. മേ ബി കൂടുതൽ പേർക്കും തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആറ്റം, ന്യൂക്ലിയർ, ഡ്യുവൽ നേച്ചർ വരുന്ന ആ ഏരിയ നിന്നാവാം. മേ ബി ചിലർക്ക് ഒപ്റ്റിക്സിൽ നിന്നാവാം. ഏതുമാകട്ടെ, നിങ്ങളുടെ ടോപ്പ് ഫേവറേറ്റ് ഒരു 10-15 ചാപ്റ്റർ നിങ്ങൾ പിക്ക് ചെയ്യുക. ഈ ചാപ്റ്റേഴ്സിനെ നിങ്ങൾ അപ്പാടെ അങ്ങോട്ട് മാറ്റി നിർത്തുക, ബിക്കോസ് അത് നിങ്ങളുടെ ടോപ്പ് ഫേവറേറ്റ് ആണ്. നിങ്ങൾക്കത് ഇനിയും ഒരുപാട് തിയറിയോ കോൺസെപ്റ്റോ പഠിക്കേണ്ട കാര്യമില്ല. ആ ചാപ്റ്റേഴ്സിൽ നിന്നും നമുക്ക് മോക്ക് ടെസ്റ്റുകളും സീരീസ് എക്സാംസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി. പക്ഷേ നമുക്ക് ടോപ്പ് ഫേവറേറ്റ് അല്ലാത്ത, നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള റിമൈനിങ് ചാപ്റ്റേഴ്സ്, ആ ചാപ്റ്റർ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ പിക്ക് ചെയ്യുക. ഈ ചാപ്റ്റേഴ്സിൽ നിങ്ങൾ ആ ചാപ്റ്റേഴ്സിനെ കൂടുതൽ സമയം കണ്ടെത്തി പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്ത് പഠിക്കും. അപ്പോൾ അതെപ്പോൾ പഠിക്കും? നമുക്ക് ഓരോ വിദ്യാർത്ഥികൾക്കും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു കംഫർട്ട് ടൈം സോണുണ്ട്. നിങ്ങൾ ഏറ്റവും എഫേർട്ട് എടുത്ത് ഏറ്റവും കൂടുതൽ നന്നായി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. മേ ബി ചിലർക്കത് അതിരാവിലെ ആകാം, മേ ബി ചിലർക്കത് ഈവനിങ് ടൈം ആവാം, ചിലർക്കത് നൈറ്റിലായിരിക്കും കൂടുതൽ സമയം പഠിക്കുന്നത്. അപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും ഡിഫിക്കൾട്ട് എന്ന് കരുതുന്ന ആ ടോപ്പിക്സ്, ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ കൂടുതൽ സമയം കണ്ടെത്തി ഡെയിലി ഒരു 5 മണിക്കൂറെങ്കിലും ആ ഓരോ ചാപ്റ്റേഴ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ നമുക്കുണ്ടാവുന്ന ആ ഡിഫിക്കൽട്ട് ചാപ്റ്റേഴ്സ് ഇനിയും വരുന്ന ദിവസങ്ങളിൽ 1 by 1 ഓരോ ദിവസവും പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റും. അതാണ് നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 2, നിങ്ങൾക്കിപ്പോൾ ഒരു സംശയമുണ്ട്. ഞാൻ പറഞ്ഞു ആ ഡിഫിക്കൽട്ട് ചാപ്റ്റേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസും കോൺസെപ്റ്റും മാക്സിമം പഠിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്നു, ഏതാണ് ആ ഏരിയാസ്? ഇപ്പോൾ സ്റ്റെപ്പ് നമ്പർ 2-ൽ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയാസ് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ സൈലം ലേണിംഗ് തന്നെ ഡു ഓർ ഡൈ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. ഈ ഡു ഓർ ഡൈ സീരീസ് വാച്ച് ചെയ്താൽ നിങ്ങളുടെ ഡിഫിക്കൽട്ട് ചാപ്റ്റേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് ഓൾറെഡി നമ്മുടെ അധ്യാപകർ നിങ്ങളോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ആ ടോപ്പിക്കുകൾ മാക്സിമം സമയം കണ്ടെത്തി മാക്സിമം എഫേർട്ട് എടുത്ത് ഞാൻ നിങ്ങളോട് കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്ത സ്റ്റെപ്പ് നമ്പർ 1-ൽ പറഞ്ഞ നമ്മൾക്ക് ഏറ്റവും കംഫർട്ട് സോൺ കിട്ടുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈം ഡ്യൂറേഷനിൽ നിങ്ങൾ ആ ടോപ്പിക്കുകളും അതിൻ്റെ കോൺസെപ്റ്റുകളും അതിലെ ക്വസ്റ്റ്യൻസും മാക്സിമം പ്രാക്ടീസ് ചെയ്യും. സ്റ്റെപ്പ് നമ്പർ 3, നമ്മൾ ഓൾറെഡി നമ്മളുടെ ടോപ്പ് ഫേവറേറ്റ് ചാപ്റ്റേഴ്സിനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതുപോലെ ഡെയിലി നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോൺ, നിങ്ങളുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ടൈം ഇൻ്റർവെല്ലിൽ നിങ്ങൾ ഓൾറെഡി ഡെയിലി ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ടുമുണ്ട്. നമ്മുടെ ടോപ്പ് ഫേവറേറ്റ് ചാപ്റ്റേഴ്സ് ചെയ്യുന്നു, നിങ്ങൾ ഓൾറെഡി അന്നന്ന് പഠിക്കുന്ന ചാപ്റ്റേഴ്സ് ചെയ്യുന്നു, കുറേ നല്ല പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യുക. ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, പ്രീവിയസ് എൻട്രൻസ് ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യുക. ഈ പ്രീവിയസ് എൻട്രൻസ് ക്വസ്റ്റ്യൻ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക.
ആ ഓരോ ക്വസ്റ്റ്യനിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ഉണ്ട്. മേ ബി ഇപ്പം മെക്കാനിക്സിൽ നിന്ന് ഏതെങ്കിലും ഒരു ചാപ്റ്റർ എടുത്താൽ അവിടുന്ന് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന കുറേ ഇക്വേഷൻസ് ഉണ്ടാവാം, കുറെ കോൺസെപ്റ്റുകൾ ഉണ്ടാവാം. നിങ്ങൾക്കത് ഒരു പേപ്പറിലേക്ക് ടോപ്പ് ലിസ്റ്റഡ് കോണ്ടന്റ് ആയിട്ട് അത് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതി വെക്കുക, ഇക്വേഷൻസ് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ആ ഇക്വേഷൻസും ആ കോൺസെപ്റ്റുകളും ഡെയിലി ഡേ ബൈ ഡേ, ഉറങ്ങുന്നതിന് മുമ്പ് ഉണർന്നതിന് ശേഷം ഡേ ബൈ ഡേ ആ ടോപ്പിക്കുകൾ ആ കോൺസെപ്റ്റുകൾ ആ ഇക്വേഷൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഓരോ ചാപ്റ്ററിലെയും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി ഓരോ ടോപ്പിക്കിൽ നിന്നും ഡിഫറൻറ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ, അത് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അത് എവിടുന്ന് വേണമെന്ന് ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് കൺവേ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ നമ്മുടെ ടോപ്പ് ഫേവറേറ്റ് ചാപ്റ്ററിന് ലിസ്റ്റ് ചെയ്തേക്കുന്ന ഏരിയയിൽ നിന്നും, പിന്നെ ഓൾറെഡി നിങ്ങൾ ഡെയിലി നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ട് സോൺ ടൈം ഇൻ്റർവലിൽ നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ ആ പെർട്ടിക്കുലർ ചാപ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾ ഡെയിലി മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഈ മൂന്ന് സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതാണ് സൈലന്റ് ലേണിംഗ് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന സ്ട്രാറ്റജി നമ്പർ 1. Stay tuned, Silent Learning Need Channel. Thank you so much.